ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറത്ത് നല്ല മഴയാണ്, എന്നാൽ ഈ മഴയിൽ ഒരു തുള്ളി വെള്ളം പോലും കൊള്ളാതെ ഇന്ന് സുരക്ഷിതമായി ഈ കെട്ടിടങ്ങളുടെ ഉള്ളിൽ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇന്ന് സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഒരു ചിന്ത, പനമൺ മാനുവൽ മാർത്തോമ ഇടവകയിലെ ഒരു ഭവനം പോലും ഇന്ന് ഈ മഴയത്ത് നനയേണ്ടതായ അവസ്ഥ ഇല്ല. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന ഭവനങ്ങളും കയറിയിരിക്കാൻ ഇല്ല ഇടങ്ങളില്ലാത്ത കുടുംബങ്ങളുമായിരുന്നു. ഇന്ന് നമ്മൾ ഈ സുഖം അല്ലെ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവർ മഴ നനഞ്ഞ് അധ്വാനിച്ചതിൻ്റെ ഫലമാണെന്നുള്ളതിന് ആർക്കും തർക്കമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മുതിർന്ന തലമുറ മണ്ണിനോടും മഴയോടും വെയിലിനോടും മല്ലിട്ട് പോരാടി ജീവിച്ചതിൻ്റെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് സുരക്ഷിതമായ സ്ഥലത്ത് ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. പനമൺ ഇമ്മാനുവൽ ഇടവകയെ സംബന്ധിച്ച് ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരെയൊക്കെ കരുതാനും സ്നേഹിക്കുവാനും നമ്മുടെ എല്ലാ ഭവനങ്ങൾക്കും സാധിക്കുന്നുണ്ട്. എന്നാൽ എല്ലായിടത്തും സ്ഥിതി അതല്ല. മാതാപിതാക്കളെ കരുതാത്ത അനേകർ ഇന്ന് ഉണ്ട്. വയോജന മന്ദിരങ്ങൾ, നമ്മുടെ സഭയുടേതായി തന്നെ അനേക മന്ദിരങ്ങളുണ്ട്. എത്രയോ മാതാപിതാക്കളെയാണ് തങ്ങൾക്ക് സമയമില്ല, കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് നോക്കാൻ സമയമില്ലാതെ അവിടെ കൊണ്ട് ആക്കിയിരിക്കുന്നത്. നമുക്ക് നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചെറുപ്പത്തിൽ ബലഹീനരായിരുന്നപ്പോൾ, നടക്കുവാൻ പിച്ച് വെച്ച് നടന്നപ്പോൾ കൈപിടിച്ച് നടന്ന, വീഴാൻ പോയപ്പോൾ കൈത്താങ്ങലായ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കൂടെ നിന്ന നമ്മുടെ മാതാപിതാക്കളെ, നമ്മൾ വളർന്ന് പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ബലഹീനരായിരിക്കഴിയുമ്പോൾ അവർക്കൊരു കൈത്താങ്ങൽ നൽകാൻ, അവരെ ഒന്ന് പിടിക്കുവാൻ മക്കൾക്ക് കഴിയാതെ വരുന്നത് ഏറെ ദുഃഖിപ്പിക്കുന്നതാണ്. മുതിർന്ന തലമുറ ഫലദായക സമൂഹം എന്നതാണ് സഭയായി എന്ന് ചിന്തിക്കുന്ന ചിന്താവിഷയം. അനുഭവം കൊണ്ടും അറിവുകൊണ്ടും, ഒരുപക്ഷെ ഇന്നത്തെ തലമുറയുടെ അത്രയും വിദ്യാഭ്യാസം പഴയ തലമുറയ്ക്ക് ഉണ്ടാകണമെന്നില്ല, എന്നാൽ അനുഭവത്തിൽ നിന്നുള്ള അറിവുകൾ, പരിജ്ഞാനം ഏറെ ഉള്ളൊരു തലമുറയാണ് മുതിർന്ന തലമുറ. ഒരു രാജ്യത്ത് ഒരു യുവരാജാവ് സ്ഥാനമേൽക്കുകയാണ്. പനമൺ ഈ ദേശത്തെ പോലെ തന്നെ നാല് ചുറ്റും നദികൾ കൊണ്ട് ആറ് കൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലം. എന്നാൽ ഒരു രാജ്യമാകുമ്പോൾ അതിൻ്റെ വിസ്തീർണം വലിയ രാജ്യം തന്നെയാണ്. മലകളും പുഴകളും താഴ്വാരങ്ങളും ഒക്കെ നിറഞ്ഞ, വനങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ആ രാജ്യം. യുവരാജാവിന് രാജ്യത്ത് പുതിയ പരിഷ്കാരങ്ങൾ വരുത്തണമെന്ന് ഏറെ ആഗ്രഹം. എന്താണ് ചെയ്യേണ്ടത്? കുറേ ഐഡിയകളും പ്ലാനുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലൊന്ന്, രാജ്യത്ത് ആരോഗ്യമുള്ളവർ മാത്രം മതി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൽപ്പന അതായിരുന്നു. ഈ രാജ്യത്തിൽ മാറാരോഗികളായവരും ബലഹീനരായവരും, അതായത് ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവർ, അതായത് പ്രായമുള്ളവരെയൊക്കെ നാട് കടത്തുക. അന്ന് ആ രാജ്യത്തെ കുറ്റവാളികളെയൊക്കെ നാട് കടത്തുന്നത് നദിക്കപ്പുറം ഘോര വനമായിരുന്നു. ആ വനത്തിലേക്കായിരുന്നു നാട് കടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജാവിൻ്റെ കൽപ്പന അനുസരിക്കപ്പെട്ടു. പല ആളുകളെയും ഓരോ ബാച്ച് ബാച്ചായിട്ട് പ്രായമുള്ളവരെ നാട് കടത്തിക്കൊണ്ട് ഇരിക്കുക, ഓരോ പ്രദേശത്തുനിന്നും നാട് കടത്തി. നാട് കടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ നദി കടന്നു വേണം നദി അക്കരെ പോവാൻ. ഈ രാജ്യത്തു നിന്നുള്ള വള്ളത്തിൽ അക്കരെ കടത്തി ആ കാട്ടിലേക്കുള്ളിലേക്ക് അവരെ വിട്ടിട്ട് തിരിച്ചു വരികയാണ് പതിവ്. അങ്ങനെ ഒരു നല്ല ശതമാനം
പ്രായമുള്ളവരെയും രോഗികളെയും നാട് കടത്തി. ഇനിയും കുറച്ചു പേരെ കൂടെ നാട് കടത്താനുള്ളൂ. അവസാന ബാച്ചിനെയും നാട് കടത്തുന്ന ദിവസം വന്നപ്പോൾ വളരെ ശക്തമായ മഴയാണ് ആ ദേശത്ത്. ശക്തമായ മഴ ആ ദേശം ആകെ അനുഭവപ്പെട്ടു. ഉരുൾപൊട്ടലുകളും ആകെ പ്രളയത്തിൻ്റെ ഭീഷണിയും. സാധാരണഗതിയിൽ പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ ആ നാട്ടിലുള്ളവർ ഇപ്പോൾ കാട്ടിന് നദി അക്കരെ കടന്നാൽ കാടാണെന്ന് പറഞ്ഞു, മറ്റൊരു വശത്ത് നദിക്കക്കരെ കടന്ന് അവിടെ സുരക്ഷിതമായൊരു സ്ഥാനമുണ്ട്, അവിടെയാണ് പോകുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി പെട്ടെന്നുണ്ടായ ഈ വെള്ളപ്പൊക്കം ഇവർക്ക് നദി കടന്ന് അക്കരെ പോകാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയായി. അതുപോലെ ഈ നാട് കടത്താൻ നിശ്ചയിച്ചിരുന്ന ഇവരെയും നാട് കടത്താൻ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞുവിടാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞ് മഴ ഇങ്ങനെ ശക്തമായി കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രളയം അവിടെ അതിൻ്റെ ഭീഷണിയിലായി. എല്ലാവരും എവിടേക്ക് പോകും എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് പ്രളയം വന്നാൽ അക്കരെ കടക്കണം. അക്കരെ കടന്നെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ സാധാരണഗതിയിൽ. അപ്പോൾ ഈ പ്രാവശ്യം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. അക്കരെ പോകാൻ യാതൊരു മാർഗവുമില്ല. എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം? രാജാവ് പേടിച്ചു, സൈന്യങ്ങളും പേടിച്ചു, ഒന്നും അറിയില്ല. ഈ വെള്ളത്തെ പിടിച്ചു കെട്ടാൻ നമുക്ക് അനുഭവമുണ്ടല്ലോ, പ്രളയത്തെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധ്യമല്ല. രാജാവ് ഏറെ ഭയന്നിരിക്കുമ്പോൾ അന്ന് നാട് കടത്തപ്പെടാൻ വിധിക്കപ്പെട്ട കൂട്ടത്തിലെ ഏറ്റവും പ്രായം, ഏകദേശം 100 വയസ്സോളം പ്രായമുള്ള ഒരപ്പച്ചൻ മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഞാൻ വഴി കാണിക്കാം, സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അങ്ങനെ ആ അപ്പച്ചൻ്റെ വാക്ക് കേട്ട് കുറേ പേരെങ്കിലും പോവുകയാണ്. കാട്ട് ആ രാജ്യത്തെ കാട്ടിനുള്ളിലൂടെ മലയുടെ മുകളിലേക്കൊരു വഴി, അധികം ആരും പോയിട്ടില്ലാത്ത വഴി. പണ്ട് അപ്പച്ചൻ്റെ ചെറുപ്പകാലത്ത് ഇതുപോലെ തന്നെ ഒരു പ്രളയമുണ്ടായ സമയത്ത് അന്ന് അവരെല്ലാം രക്ഷപ്പെട്ടത് ഈ മലയുടെ മുകളിൽ കയറി ആണ്. അന്ന് പോയ വഴി അപ്പച്ചന് അന്നും ഇന്നും ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഈ അപ്പച്ചൻ്റെ പുറകെ പലരും പോയി ഇത് സുരക്ഷിതമായ സ്ഥാനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ രാജാവ് ഉൾപ്പെടെ എല്ലാവരും ആ മലയുടെ മുകളിൽ ഇതുവരെയും അറിയാത്ത വഴിയിലൂടെ ആ മലയുടെ മുകളിൽ ചെന്ന് സുരക്ഷിതമായ സ്ഥാനത്ത് ഇരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, വെള്ളം പതിയെ ഇറങ്ങി, എല്ലാവരും സുരക്ഷിതരായി ആ മലയുടെ മുകളിൽ ദിവസങ്ങൾ ചെലവഴിച്ച് പതിയെ താഴേക്ക് വരുന്നു. പ്രളയം കഴിഞ്ഞപ്പോൾ വന്ന് നോക്കുമ്പോൾ തങ്ങൾ ഒരിടത്ത് പോകുവാനും സാധ്യമല്ലാത്ത രീതിയിൽ തങ്ങൾ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയൊരു പ്രളയം തന്നെ തങ്ങളുടെ കൊട്ടാരങ്ങളും എല്ലാ വീടുകളും വെള്ളം കയറി നാശമായി. അവിടെ ആയിരുന്നെങ്കിൽ താഴെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരുടെ ജീവൻ തന്നെ അപകടത്തിൽ ആകുമായിരുന്നു. ഒരുപക്ഷെ ഈ അപ്പച്ചനെ നാട് കടത്തിയിരുന്നെങ്കിൽ ആർക്കും ഇവിടെ പോകാനുള്ള വഴിയും അറിയാൻ വയ്യാതെ അങ്ങനെയും അപകടത്തിൽപ്പെടാം. ഇത് ആ രാജാവിൻ്റെ കണ്ണ് തുറപ്പിച്ചു. താൻ ചെയ്ത തെറ്റിനെപ്പറ്റി രാജാവിന് ബോധ്യമായി. മുതിർന്ന തലമുറ അല്ലെങ്കിൽ പഴയ തലമുറയുടെ അറിവും അല്ലെ അവരുടെ പ്രയോജനവും രാജാവിന് ബോധ്യമായി. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മുതിർന്ന തലമുറയെ എത്രയൊക്കെ മാറ്റി നിർത്തിയാലും അവരുടെ അത്രയും അനുഭവ പരിചയം ഒരിക്കലും യുവതലമുറയ്ക്ക് ഇല്ല. ഒരുപക്ഷേ നല്ല വിദ്യാഭ്യാസവും കൂടുതൽ മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ വിരൽത്തുമ്പിലുള്ളത് കൊണ്ട് ജ്ഞാനം അല്ലെ അറിവ് കൂടുതലുണ്ടായിരിക്കാം, പല കാര്യങ്ങളും അറിയാമായിരിക്കാം. പക്ഷേ മുതിർന്ന തലമുറയ്ക്ക് ഉള്ളത്രയും പ്രായോഗികമായ അറിവ് നമുക്കുണ്ടാകണമെന്നില്ല. അപ്പോൾ മുതിർന്ന തലമുറയുടെ അനുഭവ പരിചയവും നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടും. അവരിൽ നിന്ന് കേൾക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം. പഴയ കാലത്ത് എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങൾ നേരിട്ടത്, ഓരോ അനുഭവങ്ങളെ എങ്ങനെയാണ് നേരിട്ടത്, പകർച്ചവ്യാധികൾ വന്നപ്പോൾ അവർ എങ്ങനെ അതിനെ നേരിട്ടു, അങ്ങനെ എത്ര അനുഭവങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:25 ഉള്ള വാക്യങ്ങളാണ് ഇന്ന് സഭ ധ്യാനത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. ശിമിയോൻ, ഹന്ന, ഈ രണ്ട് മുതിർന്ന ഒരപ്പച്ചനെയും ഒരമ്മച്ചിയെയുമാണ് ഇന്ന് നാം വായിക്കുന്നത്.
യേശുവിന് വേണ്ടി കാത്തിരുന്ന രണ്ടു പേർ, ദേവാലയത്തിൽ ആയിരുന്ന രണ്ടു പേർ, പ്രായമായിട്ടും ക്ഷീണാവസ്ഥയിലായിട്ടും ദേവാലയം വിട്ടു മാറാതെ ഇരുന്നുവെന്നാണ് അവർ വായിക്കുന്നത്, ഇവിടെ വായിക്കുന്നത്. നമ്മുടെ മുതിർന്ന തലമുറ ഇന്നും സാധ്യമാണെങ്കിൽ ദേവാലയം വിട്ടുപിരിയാൻ ആഗ്രഹിക്കാത്തവരാണ്. ആ അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അവരിൽ നിന്ന് കണ്ട് പഠിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യുവതലമുറയ്ക്ക് ദേവാലയം, ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലമൊക്കെ കഴിയുമ്പോൾ ദേവാലയം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്തയിലേക്ക് പല ആളുകളും വന്നു കഴിഞ്ഞതായി മനസ്സിലാകുന്നു. പലയിടങ്ങളിലെയും യുവജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് എന്തിനാണ് ദേവാലയം, എന്തിനാണ് പള്ളി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ മുതിർന്ന തലമുറയെ വേണ്ട രീതിയിൽ കരുതുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. പ്രിയരെ, നമുക്ക് നാം ഇതുവരെയും ശീലിച്ച പാലിച്ച ഒരു നല്ല പതിവ്, മുതിർന്ന തലമുറയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല പതിവ്, ഇനിയും അത് തുടരുവാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ യുവതലമുറയും നമ്മിൽ നിന്ന് പഠിക്കട്ടെ. നമുക്ക് മുതിർന്ന തലമുറയെ ആദരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അവരെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അവരിൽ നിന്ന് പഠിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, ഫലദായക സമൂഹമായ മുതിർന്ന തലമുറയിൽ നിന്ന് അറിവും പരിജ്ഞാനവും അനുഭവ പരിചയവും കേട്ടറിയുവാൻ പഠിച്ചറിയുവാൻ അവരെ ബഹുമാനിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യുവതലമുറയ്ക്കായും സ്തോത്രം. മുതിർന്ന തലമുറയെ ബഹുമാനിക്കുന്നവരായിത്തീരുവാൻ, ആദരിക്കുന്നവരായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. Thank you.